നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നരേന്ദ്രമോദി രണ്ട് തവണ കേരളത്തിൽ വന്നു. ഈ രണ്ട് തവണയും സ്വർണക്കടത്തിൽ പിണറായി വിജയനെ നേരിട്ട് അടിച്ചു. വന്ദേഭാരതിന്റെ ഉദ്ഘാടനത്തിന് തിരുവനന്തപുരത്ത് വന്നപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് സ്വർണക്കടത്ത് കേന്ദ്രമാണെന്ന് പച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞു. അതിനെതിരെ CPM അന്ന് ഉറഞ്ഞു തുള്ളിയിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം തൃശൂരിലെത്തിയ മോദി സ്വർണക്കടത്ത് ഓഫീസ് എല്ലാവർക്കും അറിയാമെന്ന് തുറന്നടിച്ചു. എന്നാൽ ഇത്തവണ CPM മൗനത്തിലാണ്. എന്തുകൊണ്ട് ഒരു നേതാക്കൾ പോലും തിരികെ മോദിക്ക് മറുപടി കൊടുക്കുന്നില്ല? CPM തന്ത്രപരമായ മൗനം പാലിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രധാനമന്ത്രിയുടെ രാഷ്ട്രീയ വിമർശനത്തോട് പ്രതികരിച്ചിട്ടില്ല, പ്രതികരിക്കുകയുമില്ല. മോദിയുടെ ആരോപണത്തിന് മറുപടി കൊടുക്കരുതെന്ന് സൈബർ സഖാക്കൾക്ക് CPMന്റെ മുന്നറിയിപ്പുണ്ട്. മോദിയുടെ രാഷ്ട്രീയ ആരോപണം പാടെ വിട്ടുകളഞ്ഞിട്ട് സൈബർ കൂട്ടം ശോഭനയ്ക്ക് പിന്നാലെ കൂടിയിരിക്കുകയാണ്. മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും പ്രതിരോധിക്കാൻ സദാ രംഗത്തുള്ളവരാണ് സൈബർ കൂട്ടം. വിമർശനം പക്ഷേ ഇവർ ശോഭനയിലേക്ക് തിരിച്ചുവിട്ട് സ്വർണക്കടത്തിൽ നിന്നും വഴിമാറി നടക്കാനാണ് ശ്രമിക്കുന്നത്. ഇത് ശ്രദ്ധ തിരിക്കൽ തന്ത്രത്തിന്റെ ഭാഗമാണെന്നാണ് വിലയിരുത്തുന്നത്. മറുവശത്ത് കോൺഗ്രസ് നേതാക്കൾ പരമാവധി പ്രകോപന പ്രസ്താവനകളുമായി രംഗത്തു വരുന്നുണ്ടെങ്കിലും CPM അതിൽ കയറി പിടിക്കുന്നതേയില്ല. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പലസ്തീൻ രാമക്ഷേത്ര വിഷയങ്ങൾ ചർച്ച ചെയ്യാനാണ് CPMന്റെ താല്പര്യം. സ്വർണക്കടത്ത് കേസ് ചർച്ചയാകാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് മോദിയുടെ പ്രകോപനത്തിൽ വീഴാത്തതും. ഇനി തിരഞ്ഞെടുപ്പിന് മുൻപായി കേസ് പൊടി തട്ടിയെടുക്കാൻ കേന്ദ്ര ഏജൻസികൾ ശ്രമിക്കുന്നുണ്ടോ എന്ന സംശയവും CPMനുണ്ട്. പ്രധാനമന്ത്രിയുടെ വെളിപ്പെടുത്തലോടെ ഒതുങ്ങിയിരുന്ന സ്വർണക്കടത്ത് കേസ് രാഷ്ട്രീയമായി വീണ്ടും ചർച്ചയായി എന്നതാണ് വസ്തുത. സ്വർണക്കടത്ത് ഓഫീസ് എല്ലാവർക്കും അറിയാം എന്ന മൂന്ന് വാക്കുകളെ പ്രധാനമന്ത്രി പറഞ്ഞുള്ളൂവെങ്കിലും അത് പ്രകമ്പനം കൊള്ളിക്കുന്നത് തന്നെയാണ്. പ്രധാനമന്ത്രി തന്നെ ഇക്കാര്യം എടുത്തിട്ടതിനാൽ സ്വർണക്കടത്ത് കേസിൽ അടുത്ത ഘട്ട അന്വേഷണത്തിനുള്ള സൈറൺ മുഴങ്ങുകയാണോ എന്ന സംശയവും രാഷ്ട്രീയ നേതൃത്വങ്ങൾക്ക് ഉണ്ട്. മുൻപ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ചില പ്രധാനികളെ ചോദ്യം ചെയ്തുവെങ്കിലും കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അതിനപ്പുറം പോയിരുന്നില്ല. സ്വർണക്കടത്ത് കേസിലെ മുഖ്യ കണ്ണി സ്വപ്ന സുരേഷിന്റെ ആരോപണങ്ങളുടെ വെളിച്ചത്തിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് പകരം ഇഴഞ്ഞു നീങ്ങുകയായിരുന്നു. മുഖ്യമന്ത്രിയുമായി കൂടുതൽ അടുത്തവരിലേക്ക് എത്താൻ കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്കുള്ള പച്ചക്കൊടിയാണ് പ്രധാനമന്ത്രിയുടെ വാക്കുകളെന്നും ചിലർ വാദിക്കുന്നുണ്ട്. പ്രധാനമന്ത്രിയുടെ കുറ്റപ്പെടുത്തലിന് ശേഷം അടുത്ത ഘട്ട അന്വേഷണം തുടങ്ങിയാൽ അത് ആ നീക്കത്തിന്റെ ദൗർബല്യമായും വിലയിരുത്തപ്പെടും. കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്ന ഇടതുപക്ഷത്തിന്റെ വിമർശനത്തിന് അത് ബലം നൽകും. 4 വർഷമായി അന്വേഷിച്ചിട്ടും നയതന്ത്ര ചാനൽ വഴി ആർക്കായാണ് സ്വർണം കൊണ്ടുവന്നത്, ഇതിനു മുൻപ് സ്വർണം കൊണ്ടുവന്നോ, പിന്നിൽ ചരട് വലിക്കുന്നവർ ആര് തുടങ്ങിയ ചോദ്യങ്ങൾക്കൊന്നും ED, കസ്റ്റംസ്, CBI തുടങ്ങിയ അന്വേഷണ ഏജൻസികൾക്ക് ഉത്തരം കണ്ടെത്താനായിട്ടില്ല. ലൈഫ് മിഷൻ ഡോളർ കടത്ത് കേസിന്റെയും സ്ഥിതി ഇതുതന്നെയാണ്. തിരഞ്ഞെടുപ്പ് അടുത്തതോടെ സ്വർണക്കടത്ത് കേസ് ഉയർത്തിക്കൊണ്ടുവരികയാണെന്നും BJP ഇതര സർക്കാരുകൾക്കെതിരെ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗിക്കുന്നതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണിതെന്നും ഇടതുപക്ഷം സ്ഥാപിക്കാൻ ശ്രമിക്കും. തൃശൂർ ലോക്സഭാ സീറ്റ് ലക്ഷ്യമിട്ട് പ്രധാനമന്ത്രി നടത്തുന്ന രാഷ്ട്രീയ നീക്കമാണിതെന്ന വ്യാഖ്യാനത്തിനാണ് കഴിഞ്ഞ ദിവസം പ്രതികരിച്ച ഇടതുപക്ഷ നേതാക്കൾ ഊന്നൽ നൽകിയത്.